നമസ്കാരം ഭൂമിക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള ഉൽക്കകളെയും ചിഹ്നഗ്രഹങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ റഡാർ സംവിധാനം സ്ഥാപിക്കാൻ ചൈന ഒരുങ്ങുന്നു ഈ റഡാറുകളിൽ നിന്നുള്ള സിഗ്നലുകൾ ഭൂമിക്ക് പുറത്തേക്ക് അയക്കുകയും ശൂന്യാകാശത്തെ വസ്തുക്കളിൽ തട്ടി തിരിച്ചെത്തുന്ന സിഗ്നലുകളെ അടിസ്ഥാനമാക്കി ഉൽക്കകളുടെ സാന്നിധ്യം തിരിച്ചറിയുകയുമാണ് ചെയ്യുക നിലവിൽ അമേരിക്കയ്ക്ക് മാത്രമാണ് ഇത്തരം റഡാറുകൾ ഉള്ളത് ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഭീഷണിയാകാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി മുന്നറിയിപ്പ് നൽകുകയാണ് ലക്ഷ്യം നൂറ്റി പതിനഞ്ചടി വ്യാസമുള്ള റേഡിയോ ഡിഷുകൾ ക്യാഷ്ഗർ സിങ്ജിയാങ് എന്നിവിടങ്ങളിലാണ് സ്ഥാപിക്കുക ചൈനയിലെ ജിയാമുസി ബെയ്ജിങ് ടിയാങ് ചിങ് ഷാങ്ഹായ് കുൻമിങ് എന്നിവിടങ്ങളിലായിരിക്കും തിരിച്ചെത്തുന്ന സിഗ്നലുകളെ പിടിച്ചെടുക്കാൻ വേണ്ട സംവിധാനം ഒരുക്കുക ഏതാണ്ട് ദശാംശം ഒന്ന് അസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെയുള്ള അകലത്തിലെ വസ്തുക്കൾ ഇതുവഴി കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ദൂരമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇത്തരം റഡാറുകൾ നിലവിലുള്ള ഏക രാജ്യം അമേരിക്കയാണ് റഡാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഏതെങ്കിലും ചിഹ്നഗ്രഹം ഭൂമിക്ക് ഭീഷണിയാകുമെന്ന മുന്നറിയിപ്പ് നൽകാനുള്ള ശേഷി ഭാവിയിൽ അമേരിക്കയ്ക്കൊപ്പം ചൈനയ്ക്കും കൈവരും ഭൂമിക്ക് സമീപത്തെ ചിഹ്നഗ്രഹങ്ങളെയും ഉൽക്കകളെയും ദൂരദർശിനികൾ കൊണ്ടും നിരീക്ഷിക്കാനാകും എന്നാൽ അവയുടെ വേഗവും വലിപ്പവും അടക്കമുള്ള നിർണായക വിവരങ്ങൾ ഇതുവഴി ശേഖരിക്കുക എളുപ്പമല്ല ഈ കുറവ് പരിഹരിക്കാനാണ് റഡാറുകൾ അവതരിപ്പിക്കുന്നത് വ്യോമഗതാഗതം അധികമില്ലാത്ത വാർത്താവിനിമയ സംവിധാനങ്ങളെ ബാധിക്കാത്ത വിധത്തിലുള്ള പ്രദേശത്ത് റഡാറുകൾ സ്ഥാപിക്കുകയാണ് പ്രധാന വെല്ലുവിളികളിലൊന്ന് ഇത്തരം കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ചൈനയിലെ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്നായ സിങ് ചിംഗിങ്ങിൽ റഡാർ സ്ഥാപിക്കുന്നത് സൗരയൂഥത്തിൽ നാല് ലക്ഷത്തിലേറെ ചിഹ്നഗ്രഹങ്ങളെ ഇതിനകം തന്നെ വാഹന നിരീക്ഷകർ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ റഷ്യയുടെ ആകാശത്ത് മുപ്പത് കിലോമീറ്റർ ഉയരത്തിൽ പതിനെട്ട് മീറ്റർ വ്യാസമുള്ള ഒരു ഉൾക്ക പൊട്ടിത്തെറിച്ചിരുന്നു അന്നായിരത്തോളം പേർക്കാണ് പരിക്കേറ്റത് ഹിരോഷിമയിൽ വീണ അണുബോംബിന്റെ ഇരുപത് മുതൽ മുപ്പത് വരെ ഇരട്ടി ശക്തിയാണ് ഈ ഉത്കാ സ്ഫോടനത്തെ തുടർന്ന് കണക്കാക്കപ്പെടുന്നത് ചിഹ്നഗ്രഹങ്ങളുടെ ഭീഷണിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി യു എൻ തന്നെ ഇത്തരമൊരു സംവിധാനത്തിന് രൂപം നൽകിയിട്ടുണ്ട് ഭൂമിക്കടുത്തേക്ക് അൻപത് മീറ്ററിൽ കൂടുതൽ വ്യാസമുള്ള ചിഹ്നഗ്രഹം വരികയാണെങ്കിൽ ഈ രാജ്യാന്തര മുന്നറിയിപ്പ് സംവിധാനം വഴി എല്ലാ രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ചൈന അമേരിക്കയെ മറികടന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയായി മാറുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മുൻപ് കരുതിയിരുന്നതിനേക്കാൾ അഞ്ചു വർഷം മുൻപ് തന്നെ ചൈന ആ നേട്ടം കൈവരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കോവിഡ് മഹാമാരി മൂലം അമേരിക്ക വലിയ തിരിച്ചടി നേരിടുകയും ചൈന കോവിഡിനെ അതിജീവിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ചൈനയുടെ മുന്നേറ്റം കുറച്ചു കാലമായി ആഗോള സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രധാന വിഷയമാണ് അമേരിക്കയും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക പോരാട്ടം വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ച് നിശ്ചലമോ ചലിക്കുന്നതോ ആയ ഒരു വസ്തുവിലേക്കുള്ള ദൂരം ഉയരം ദിശ വേഗം എന്നിവ ഉപയോഗിക്കുന്ന യന്ത്രമാണ് റഡാർ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് ചേഞ്ചിങ് എന്നതിൻ്റെ ചുരുക്കമാണ് റഡാർ ഇത് പ്രധാനമായും വിമാനം കപ്പൽ വാഹനങ്ങൾ തുടങ്ങിയവയുടെ ഗതിയും വേഗവും ഉയരവും മറ്റും കണ്ടെത്തുന്നതിനും സൈനിക ആവശ്യങ്ങൾക്കും ആഭ്യന്തര അന്തർദേശീയ വ്യോമയാന ആവശ്യങ്ങൾക്കും ആവശ്യമായ ഉപകരണമാണ് ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്